بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى كل الصحابة أجمعين أما بعد، كم أبرأت واصبا باللمس راحته وأطلقت غريبا من إبقة اللمم. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ താണ്ടൻ സുഹൃത്തുക്കൾ, ഖാലുഖായ റബ്ബ് ഇതുപോലെ അവന്റെ ജന്നത്തിനായി നിർമ്മിച്ചു കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ് സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല, അതിനു പറ്റിയ സമയവുമല്ല. റബ്ബിയുല്ലാഹുവിന്റെ അവസാന ഘട്ടങ്ങളിലാണ് നാം നിലകൊള്ളുന്നത്. ഒന്നു മുതൽ ഇന്ന് വരെ ഒരുപാട് അമലുകൾ നാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിൽ മാത്രമേ ഞങ്ങൾക്ക് സംശയമുള്ളൂ. അല്ലാഹു തആല ഖബൂലിന്റെ നിബന്ധനകൾ ഒത്തുതാക്കുമാറാകട്ടെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റബീഉലവ്വൽ മാസം അവസാനിക്കാറായി. പക്ഷേ ആ മാസത്തിൽ ഒരു യഥാർത്ഥ മുഹിബ്ബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബ് അവൻ ഏത് നിലക്കാണോ ഹബീബിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അത് വാക്കിൽ മാത്രമായ പോരാ. മുഅ്മിനീങ്ങളോട് പറയട്ടെ, ആ ഒരു സ്നേഹം അത് സമ്പൂർണമല്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. കാരണം ഒരു മുഅ്മിനായ മനുഷ്യൻക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടാവണമെങ്കിൽ അവിടത്തെ ഇത്തിബാഇ ചെയ്യലാണ് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളം. അല്ലാതെ ഒരു വെള്ളി മോതിരമോ താടിയോ വെച്ചത് കൊണ്ട് മാത്രം സ്നേഹം സമ്പൂർണമായി എന്ന് ഒരാൾക്കും തന്നെ പറയാൻ പറ്റൂല. മുഅ്മിനീങ്ങളോട് പറയട്ടെ, ആ ഒരു സ്നേഹമാണ് ഇത്തിബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ തങ്ങളെ നാം ഇത്തിബാ ചെയ്യലാണ് ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അടയാളം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, لقد كان لكم في رسول الله اسوه حسنه. ഞങ്ങൾക്ക് ഏറ്റവും വലിയ റോൾ മോഡൽ അതാരാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അടിവര നാം മനസ്സിലാക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഏത് നിലക്കാണ് നാം അവിടെ നിന്ന് താപിയാക്കേണ്ടത്? ഗുണം നോക്കിയാൽ അതിനും ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഹബീബാണ്. സ്വഭാവം നോക്കിയാലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സൗന്ദര്യത്തിന്റെ വിഷയത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം വലിയ മുഹബ്ബ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. ഈ ഹബീബുല്ലവൽ മാസം വന്നു ഇന്ന് വരെ 10-20 ദിവസം എന്ന് പിന്നിട്ടു. ഒരാൾക്കെങ്കിലും പറയാൻ പറ്റുമോ, ഞാൻ ഹബീബായ തങ്ങളുടെ മേലിൽ ഒരു പുസ്തകമെങ്കിലും അവിടുത്തെ അറിവിൽ നിന്ന് ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് നാം നെഞ്ഞിയിൽ കൈവച്ചങ്ങ് ചിന്തിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് നിരക്കാണോ അറിയാൻ അറിയാൻ പറ്റുന്ന പുസ്തകം നാം പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നാം വായിച്ചിട്ടുണ്ടോ ഇല്ല?
ഇല്ല എന്നാണോ മറുപടി? എങ്കിൽ നിന്റെ സ്നേഹം സമ്പൂർണമല്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കേണ്ടത് അവിടെയാണ്. അപ്പോൾ പറഞ്ഞു വരട്ടെ, മാതൃകാപരമായ ജീവിതം അത് നാം ഇത്തിബാ ചെയ്യേണ്ടത് ഹബീബായ തങ്ങളിലൂടെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭംഗിയുടെ വിഷയത്തിൽ ചന്ദ്രം പോലും അവിടം നിലജിച്ചു തങ്ങളുടെ നൂറ് കണ്ടിട്ട്. മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കണം, ഇനി സുഹൃദിന്റെ വിഷയം എടുത്തു നോക്കുകയാണെങ്കിലോ, സുഹൃദ് എന്താണ്? മാമലകൾ മാടിമിടിച്ച് നാം കനകമായി സ്വർണമായി വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്താ എന്ന് പറഞ്ഞ് മടക്കി അയച്ച മഹാനല്ലേ ജിബ്രീൽ അവിടെ നിന്ന് അതിനുള്ള അവകാശം കൊടുത്തിട്ടും ദുനിയാവിന് ഒരു വാല്യം കൽപ്പിക്കാത്ത ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ്. വിശപ്പ് സഹിക്കാൻ പറ്റാതെ വയറിൽ കല്ല് വെച്ച് കെട്ടി സഹാബാക്കൾ ഒരു കല്ല് വെച്ച് കെട്ടി എന്ന് പരാതി നബി തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ ഒരു കല്ലേ വെച്ച് കെട്ടിയിട്ടുള്ളൂ. നബി തങ്ങളുടെ വേറങ്ങ് നോക്കുമ്പോൾ മൂന്ന് ദിവസം പട്ടിണിയായി രണ്ട് കല്ലങ്ങ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അതൊക്കെ ബുർദയിൽ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം അങ്ങ് മനസ്സിലാക്കേണ്ടത് ഏതൊരു സ്വഭാവവും ഗുണവും സുഹൃദും ഭംഗിയും എടുത്തു നോക്കുകയാണെങ്കിൽ ഹബീബായ തങ്ങളെ വെല്ലുന്ന ഒരാളും തന്നെ, ഒരു നബിയും തന്നെ ഇന്നുവരെ വന്നിട്ടില്ല. അവിടെയല്ലേ നാം ഇത്തിബാ ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു ദിവസം ഭക്ഷണം കിട്ടിയിട്ടെങ്കിലോ, ഒരു ദിവസം പോയി ഒരു വഖ്ത് കിട്ടിയിട്ടെങ്കിലോ നാം ഒന്ന് ചിന്തിക്കണേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവിടുത്തെ ഭംഗിയെടുത്തു നോക്കുകയാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യൂസുഫ് നബിയെ കണ്ട് അവിടെ നിന്ന് നാരിമണികൾ എന്ത് ചെയ്തു? കണ്ടിട്ട് കയ്യങ്ങ് കട്ടി ചെയ്തല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവരെങ്ങാനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ കൽബ് തന്നെ പറിച്ചെടുക്കുമായിരുന്നു. ഭംഗിയുടെ വിഷയത്തിൽ അത്രയും മികഞ്ഞു നിൽക്കുന്ന മഹാനല്ലേ മുഅ്മിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടത്തെയല്ലേ നാം മാതൃകയാക്കേണ്ടത്? ആ സ്വഭാവത്തെയല്ലേ നാം പിന്തുടരേണ്ടത്? സഹാബാക്കളൊക്കെ സ്വന്തം ജീവിതം തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. അതല്ലേ മക്കയിലെ ഒരു യുവതി, ആ യുവതി വളരെ സുന്ദരിയായ ഒരു യുവതിയാണ്. പക്ഷേ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം കേട്ടിട്ടുണ്ടാവും. ആരാണ് ജുലൈബീബ്? വിരൂപയായ ഒരു രൂപവും ഒരു ഭംഗിയും ഇല്ലാത്ത ഒരു സഹാബിയാണ്. അവിടെ നിന്ന് ഒരു ആലോചനയും റെഡിയാവുന്നില്ല, ഒരു പെണ്ണും അവിടെ നിന്ന് സ്വീകരിക്കുന്നില്ല. കാരണം ഗ്ലാമർ കുറവാണ്, കറുത്തിരുണ്ട ആളാണല്ലോ, അതുകൊണ്ട് പെണ്ണുങ്ങൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ അവിടെ നിന്ന് ജുലൈബീബ് റളിയല്ലാഹു അൻഹു ബേജാറായ ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങളങ്ങ് പറയുന്നു, മക്കയിലൊരു യുവതിയുണ്ട്, ആ യുവതിയുടെ വീട്ടുകാരെ പോയൊന്ന് കാണണം. ആ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ വാപ്പ, തങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ അംഗീകരിക്കാം, എന്റെ മോളെ ഞാൻ കെട്ടിച്ചു തരാം, ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ ജുലൈബീബിനാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു മടി കാണിച്ചു. കാരണം ഭംഗിയില്ലാത്ത സ്വഹാബിയാണ്, ഭംഗിയില്ലാത്ത സ്വഹാബിയാണ്, അതുകൊണ്ട് ചെറിയൊരു ഭംഗി കാണിച്ചു, മടി കാണിച്ചു. ശേഷം ഏതായാലും എന്റെ മോളോട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നവിടെ നിന്ന് തന്റെ മകളോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയമുള്ള മോളെ, ഞാനിങ്ങനൊരു കല്യാണാലോചനയുമായാണ് എന്റെ അടുക്കലേക്ക് വന്നത്, ആരാണ് ആ വരനെന്ന് ചോദിച്ചപ്പോൾ മക്കയിലെ ജുലൈബീബാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ചെറിയൊരു ബേജാറുണ്ടായി. ആ സ്ത്രീ, ആ മകൾക്ക് ചെറിയ, കാരണം മകൾ വളരെ സുന്ദരിയാണ്, വളരെ കന്യയായ സുന്ദരിയാണ്. ഉടനെ ചെറിയൊരു വിഷമമായി ജുലൈബീബിനെ സ്വന്തം വാപ്പ പറഞ്ഞപ്പോൾ
അവിടുന്ന് ശേഷം ആ വാപ്പ പറയുന്നു, ഇങ്ങനെ ആലോചിക്കാൻ പറഞ്ഞത് ഹബീബായ തങ്ങളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആലോചനയാണ്. അപ്പോൾ ആ യുവതി അവിടുന്ന് സമ്മതം കൊടുക്കുന്നു, തങ്ങൾ പറഞ്ഞതല്ലേ, എനിക്കാരാണെങ്കിലും പ്രശ്നമില്ല, അതല്ലേ യഥാർത്ഥമായ മുഹിബ്, അതല്ലേ ഇഷ്ടം. മാ കാന ലിൽ മുഅ്മിനി അൻ യകൂന ലഹു ഇദാ ഖല അല്ലാഹു വ റസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം. അല്ലാഹുവും അവന്റെ റസൂലും ഒരു വിഷയത്തിൽ കലാൻ ചെയ്താൽ, അവർ ഇഷ്ടപ്പെട്ടാൽ സ്വന്തം ഇഷ്ടം അവിടുന്ന് തിരഞ്ഞെടുക്കാൻ പറ്റൂല. ഒരു യഥാർത്ഥ മുഹബ്ബത്ത് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. അതല്ലേ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സാധാരണ ഒരു യുവതി ആ ഒരു വിഷയം തിരഞ്ഞെടുത്തുവെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിക്കണം. അങ്ങനെയുള്ള സ്നേഹമാണ് ഞങ്ങളിലേക്ക് വരേണ്ടത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര കഴിയുന്നുവോ അത്ര നാം സ്നേഹിക്കണം. അത് കേവലം വാക്കിലും അതുപോലെ കൗണ്ടറിലും മാത്രം കണ്ടാ പോരാ. മുഅ്മിനീങ്ങളെ, നാം അവിടെ നിന്ന് പിൻപറ്റേണ്ടത് ഇത്തിബാഉ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു ജീവിത ശൈലി കൊണ്ടുവരലാണ്. പറയാൻ എനിക്കും നിങ്ങൾക്കും ഒരു അർഹതയുമില്ല. നിങ്ങളോട് പറയട്ടെ, ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം അംഗീകരിച്ചെടുക്കണം. ഹബീബായ തങ്ങളെ നാം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ നാം ചൊല്ലണം. ഖാലിഖായ റബ്ബിൽ നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കളങ്കമറ്റ രീതിയിൽ ഉപയോഗിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.